ഏറ്റവും ആദ്യമായി ബഹുമാനപ്പെട്ട കെ എ ചന്ദ്രേട്ടനെ സ്റ്റേജിൻ്റെ മധ്യഭാഗത്തേക്ക് ക്ഷണിക്കുകയാണ്. ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ പടിപടിയായി രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. പാലക്കാട്ടുകാർ സ്നേഹത്തോടുകൂടി ചന്ദ്രേട്ടൻ എന്ന് വിളിക്കുന്നു. ചിറ്റൂർ മണ്ഡലത്തിലെ കോൺഗ്രസ് കമ്മിറ്റികളിൽ നിന്ന് വളർന്ന് കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ഈ ഉയർന്ന പദവികൾ നയിക്കുമ്പോഴും സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലും തൻ്റെ കഴിവുകളെ പ്രയോജനപ്പെടുത്തി എത്രയോ മാനവർക്ക് തൻ്റെ ലളിത ജീവിതത്തെ ഉദാഹരണമാക്കിയ ഈ ആത്മാവിന് ഈശ്വരൻ്റെ സർവ ഐശ്വര്യങ്ങളും ആശീർവാദങ്ങളും പ്രാപ്തമാകട്ടെ. അടുത്തതായി ക്ഷണിക്കുന്നത് ബഹുമാനപ്പെട്ട ഡോക്ടർ കെ പി നന്ദകുമാർ അവർകളെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ ശൃംഖലയായ വെൽക്കം ക്യൂർ പ്രശസ്തരായ 50 ഹോമിയോപ്പതി വൈദ്യന്മാരെ തെരഞ്ഞെടുത്തപ്പോൾ അതിലേറ്റവും ഉയർന്നതും അതുപോലെ വിശേഷപ്പെട്ട സ്ഥാനം പ്രാപ്തമാക്കിയ ഒരു ഹോമിയോപ്പത്തിക് ഫിസീഷ്യനാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പ്രസ്റ്റീജിയസ് അവാർഡ് ഒരു ഹോമിയോപ്പത്തിക് ഫിസീഷ്യന് പ്രാപ്തമാകുന്ന ഡോക്ടർ എൻ കെ ജയറാം അവാർഡ് നേടിയ ഒരു വിശേഷ മഹത് വ്യക്തിത്വം തന്നെയാണ്. സർവവിധ ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും പ്രാപ്തമാകട്ടെ എന്ന് ആശീർവദിക്കുന്നു. കേരള കലാമണ്ഡലത്തിൽ നിന്ന് എം എ കഥകളി പൂർത്തിയാക്കി 15 വർഷത്തോളം കേരള കലാമണ്ഡലത്തിൽ അധ്യാപകനായി പ്രവർത്തിച്ചു. പത്മശ്രീയും പത്മഭൂഷണെല്ലാം പ്രാപ്തമാക്കിയ എത്രയോ ഗുരുക്കന്മാരിൽ നിന്ന് ശിഷ്യത്വം സ്വീകരിച്ച് കഥകളിയെ തൻ്റെ ജീവിതമാക്കി മാറ്റി വിശ്വം മുഴുവൻ ആ കലയെ കൂടെ വെച്ച് സഞ്ചരിച്ച് ഇന്ന് കല്ലേക്കുളങ്ങരയിലെ കഥകളി ഗ്രാമം എന്ന സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന കലാമണ്ഡലം വെങ്കിട്ടരാമൻ അവർകളെ ബ്രഹ്മകുമാരി സാദരം സ്നേഹത്തോടുകൂടി ആദരിക്കുന്നു, ആശംസിക്കുന്നു. നമുക്കറിയാം പ്രകൃതി തന്നെയാണ് മാനവ ജീവിതത്തിൻ്റെ പ്രധാന പങ്ക്. ഇന്ന് നമ്മളോടൊപ്പം കന്നിമാരിയിൽ നിന്ന് കൃഷിയെ സ്നേഹിക്കുന്ന പ്രകൃതിയെ സ്നേഹിക്കുന്ന ബഹുമാനപ്പെട്ട കൃഷ്ണനുണ്ണി അവർകൾ എത്തിയിട്ടുണ്ട്. പ്രകൃതിയാണെങ്കിലും പക്ഷി മൃഗാദികളാണെങ്കിലും എല്ലാത്തിനെയും സ്നേഹിച്ച് കർഷകോത്തമ അവാർഡ് മുതൽ ശീതകാല വിള അവാർഡ് മുതൽ ധാരാളം പ്രാപ്തമാക്കിയ അദ്ദേഹത്തിനും തുടർന്ന് പ്രകൃതിയെ സ്നേഹിക്കാനും മുന്നോട്ടു പോകാനും ഈശ്വരൻ്റെ ശക്തി പ്രാപ്തമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തതായി ക്ഷണിക്കുന്നത് ഗ്രാമീണ മേഖലയുടെ വികസനത്തിലൂടെയാണ് രാഷ്ട്ര വികസനം എന്ന് പഠിപ്പിച്ച് ഗാന്ധിയൻ ദർശനത്തെ തൻ്റെ ജീവിതത്തിൻ്റെ അടിത്തറയാക്കി മാറ്റിയ ബഹുമാനപ്പെട്ട ഡോക്ടർ ഒ കെ ശ്രീധരൻ അവർകളെ ക്ഷണിക്കുകയാണ്. കൊല്ലങ്കോട് എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ സ്ഥാപകനും ചെയർമാൻ കൂടിയാണ് ഇദ്ദേഹം. ഒട്ടനവധി നാഷണൽ ഇൻ്റർനാഷണൽ അവാർഡുകൾ പ്രാപ്തമാക്കിയ ഇദ്ദേഹം തുടർന്നും വൻ വിജയങ്ങളിലേക്ക് നീങ്ങട്ടെ എന്ന് ആശംസിക്കുകയാണ്.
അടുത്തതായി നമ്മുടെ വേദിയിൽ കലാരൂപത്തിൽ മൃദംഗത്തെയും ഘടത്തെയും ഈ രണ്ട് വാദ്യോപകരണങ്ങളെയും തൻ്റെ ജീവിതത്തിൽ വളരെ എക്സലൻ്റായി വളരെ പ്രശസ്തമായൊരു വ്യക്തിത്വമായി മാറിയ ബഹുമാനപ്പെട്ട വെള്ളിനഴി സതീഷ് അവരെ ക്ഷണിക്കുന്നു. ഗാനഭൂഷണം ഡിപ്ലോമ മൃദംഗത്തിൽ ചെമ്പൈ സംഗീത കോളേജ് പാലക്കാടിൽ നിന്ന് നേടി ഓൾ ഇന്ത്യ റേഡിയോവിലെ ബി ഗ്രേഡ് ആർട്ടിസ്റ്റാണ്. കുഞ്ചൻ സ്മാരകത്തിലെ മൃദംഗം അധ്യാപകനായി ഇന്ന് അദ്ദേഹം പ്രവർത്തിക്കുന്നു. കാഞ്ചി കാമകോടി പീഠം ആസ്ഥാന വിദ്വാനായി 2014 തൻ്റെ സ്ഥാനം അലങ്കരിച്ച ഈ വിശേഷ വ്യക്തിത്വത്തിനും സർവാശംസകളും ബ്രഹ്മകുമാരി സമർപ്പിക്കുകയാണ്. അടുത്തതായി സിദ്ദിഖ് മാസ്റ്ററിനെ ക്ഷണിക്കുന്നു. 1972 മുതൽ 2007 വരെ ഡെപ്യൂട്ടി HMI PHS പറളി അതിൽ പ്രവർത്തിച്ച് 2004-2005 ബെസ്റ്റ് NCC ഓഫീസർ, ഇതുപോലെ ധാരാളം നമ്മുടെ ഭാരതത്തിന് വേണ്ടി രാഷ്ട്രത്തിന് വേണ്ടി അനേകരെ പ്രേരണാസ്ത്രോത്രമാക്കി മാറ്റിയ ഈ മഹത് വ്യക്തിക്കും ബ്രഹ്മകുമാരീസിൻ്റെ സർവവിധ ആശംസകളും സമർപ്പിക്കുന്നു. അടുത്തതായി ക്ഷണിക്കുന്നത് ബഹുമാനപ്പെട്ട ജി ദേവൻ അവർകളെയാണ്. വ്യാസ വിദ്യാപീഠം കല്ലേക്കാടിൻ്റെ പ്രിൻസിപ്പാളാണ്. സരസ്വതി വിദ്യാനികേതം പബ്ലിക് സ്കൂളിലും സേവനമനുഷ്ഠിച്ചു. വിദ്യാഭാരതിയുടെ സോണൽ യോഗ പ്രമുഖായി ഇന്ന് സമഗ്രദർശൻ സെൻറ്റർ ഫോർ യോഗ സ്റ്റഡീസിൻ്റെ ഡയറക്ടർ സ്ഥാനം വഹിക്കുന്ന ഇദ്ദേഹത്തിനും ഈ യോഗവിദ്യയെ ഭാരതം മുഴുവൻ പ്രചരിപ്പിക്കാൻ, വിശ്വം മുഴുവൻ പ്രചരിപ്പിക്കാൻ സർവവിധ ഐശ്വര്യങ്ങളും പ്രാപ്തമാകട്ടെ എന്നാശംസിക്കുകയാണ്. അടുത്തതായി ക്ഷണിക്കുന്നത് ഗിരിജ വല്ലഭൻ മാസ്റ്ററെയാണ്. 2014 കേരള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നാടൻ കലാ അവാർഡ് ജേതാവാണ്. വിദേശ രാജ്യങ്ങളിൽ 1957 മുതൽ പര്യടനം നടത്തി ഇന്നും ഈ പ്രായത്തിലും കർമ്മനിരതനായിരിക്കുന്ന ഈ വിശിഷ്ട വ്യക്തിക്കും തുടർന്നുള്ള ജീവിതത്തിൽ സർവവിധ ഐശ്വര്യങ്ങളും പ്രാപ്തമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അടുത്തതായി ക്ഷണിക്കുന്നത് ഇന്ന് നമ്മുടെ സഭയിൽ വന്നിരിക്കുന്ന ഒരു വനിതാ രത്നമാണ് ശ്രീമതി ഉണ്ണി സനൽ അവർ. 2015 വർഷത്തിലെ സംസ്ഥാന കർഷക ഹൈടെക് ഫാർമർ അവാർഡ് പ്രാപ്തമാക്കിയ വനിതാ രത്നം. വീട്ടിൽ പോളി ഹൗസിലൂടെ ഏതമ്മമാർക്കും പ്രചോദനമായി എങ്ങനെ കൃഷിയെ ചെയ്യാമെന്നത് ഡ്രിപ്പ് ഇറിഗേഷൻ വഴിയിലൂടെ അനേകർക്ക് കാണിച്ചു കൊടുക്കുന്ന ഈ മാതാവിനും ഈ വിശ്വത്തിൻ്റെയും ബ്രഹ്മകുമാരീസിൻ്റെയും സർവവിധ ആശംസകളും സമർപ്പിക്കുകയാണ്. അടുത്തതായി ക്ഷണിക്കുന്നത് ഡോക്ടർ നാരായണൻകുട്ടി അവരെയാണ്. ആയുർവേദ ഡിപ്ലോമ കോഴ്സ് പൂർത്തിയാക്കി ബെസ്റ്റ് ഡോക്ടർ ഇൻ ആയുർവേദ റോട്ടറി ക്ലബിൽ നിന്ന് പ്രാപ്തമാക്കി 20 വർഷങ്ങളിൽ കൂടുതലായി ഈ മുഴുവൻ സമൂഹത്തിനും വേണ്ടി നിസ്വാർത്ഥമായ സേവനം ചെയ്യുന്ന ഈ വിശിഷ്ട വ്യക്തിക്കും സർവവിധ ആശംസകളും സ്നേഹവും സമർപ്പിക്കുകയാണ്. ഈ എല്ലാ വിശിഷ്ട വ്യക്തികളിൽ നിന്ന് വേറിട്ടൊരു പ്രതിഭ നമ്മുടെ സഭയിലുണ്ട്. പ്രായം കൊണ്ടുപോലും യുവാവായി തൻ്റെ ചെറിയ പ്രായം മുതൽ സംഗീതം തന്നെയാണ് ദൈവമെന്ന് സ്നേഹിച്ച് ഈ വിശ്വത്തിന് തൻ്റെ അരങ്ങേറ്റത്തിന് ശേഷം 3 വർഷത്തിനുള്ളിൽ തന്നെ 100 സദസ്സുകളിൽ തൻ്റെ കഴിവിനെ ഈ വിശ്വത്തിന് വേണ്ടി സമർപ്പിച്ച നമ്മുടെ എല്ലാം സ്നേഹിയും ബഹുമാനപ്പെട്ട ഭരദ്വാജ് സുബ്രഹ്മണ്യൻ ഈ കുമാരനും സർവേശ്വരൻ്റെ സർവശക്തികളും ആശംസകളും നിങ്ങൾ ഓരോരുത്തരുടെ ഹൃദയത്തിലെ സ്നേഹവും സമർപ്പിക്കുകയാണ്.